എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഫേമസ് ആയിട്ടുള്ള ഹൈദരാബാദി ബിരിയാണിയാണ്. ചിക്കനും ചോറും ഒക്കെ ദം ചെയ്തെടുത്ത് വേവിക്കുന്ന ഇതിൻ്റെ തനതായ രുചിയിൽ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 8 ഗ്രാമ്പൂവും 6 ഏലക്കയും 2 ചെറിയ കഷ്ണം വട്ടയും 1 തക്കോലം 1 ജാതിപത്രി 1 ജാതിക്കയുടെ ചെറിയ കഷ്ണവുമാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഷാ ജീര, ഇനി 1 ടീസ്പൂൺ നല്ല ജീരകവും 1 ടീസ്പൂൺ പെരുംജീരകവും 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഇതെല്ലാം ഒന്ന് കൈവയ്ക്കാതെ വറുത്തെടുക്കും. ചൂടാറിയതിന് ശേഷം നല്ലോണം പൊടിച്ചെടുത്തതാണിത്. ഇതൊരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. ഈ ഒരു ബിരിയാണിക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണാണ് ആവശ്യമുള്ളൂ, ബാക്കി നല്ലോണം മാറ്റിവെക്കും. ഇത് 1 കിലോ ചിക്കൻ വൃത്തിയാക്കി എടുത്തതാണ്. ഇതിൻ്റെ വെള്ളം മുഴുവൻ ഊറ്റിയതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമായും ചേർത്ത് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി 1/6 പച്ചമുളക് നല്ലോണം ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഷാജീര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഒഴിവാക്കാതെ തന്നെ ചേർത്ത് കൊടുക്കണം. നേരത്തെ വറുത്ത് പൊടിച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയാണ്, ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഫ്രൈ ചെയ്തെടുത്ത സവാള ചേർത്ത് കൊടുക്കണം. മീഡിയം സൈസ് വലുപ്പമുള്ള 4 സവാള ഫ്രൈ ചെയ്തെടുത്തതാണിത്. ഇതിൻ്റെ കാൽഭാഗം മാറ്റിവെച്ചിട്ട് 3/4 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് മിക്സാക്കി എടുക്കലല്ലേ, 5-6 മിനിറ്റ് നല്ലോണം കുഴച്ച് ചിക്കൻ ഒന്ന് പതം പരത്തിയെടുക്കണം. ഇനി ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. തീരെ പുളിപ്പില്ലാത്ത തൈര് വേണം ഇതിനു വേണ്ടി എടുക്കാൻ. ഇനി പുളിപ്പുള്ള തൈരാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഇതുപോലുള്ള അരിപ്പയിലിട്ട് വെച്ച് ഇതിൻ്റെ വെള്ളം മുഴുവൻ മുറ്റിയതിനു ശേഷം എടുത്താൽ മതി. 6-7 മണിക്കൂറെങ്കിലും വേണ്ടി വരും ഇതിൻ്റെ വെള്ളം മുഴുവൻ മുറ്റി പുളിപ്പ് മാറിക്കിട്ടാൻ. ഈ 1 കപ്പ് തീരെ പുളിപ്പില്ലാത്ത തൈര് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഉടച്ചെടുത്ത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 കപ്പ് മല്ലിയിലയും 1/2 കപ്പ് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്നും കൂടെ കൈകൊണ്ട് നല്ലോണം മിക്സാക്കിയെടുത്ത് 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാനെടുക്കാൻ. ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ 4 മണിക്കൂർ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇപ്പോൾ തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം 3 മണിക്കൂർ വെച്ചിട്ട് എടുക്കാവുന്നതാണ്. 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചതാണ്. ഇനി ഇത് ദം ചെയ്യാൻ പാകത്തിലുള്ള 4 വലിയ ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബൗള് കഴുകിയെടുത്ത 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുത്ത് നിരത്തി കൊടുക്കണം. ഈ ഒരു ചിക്കൻ നമ്മൾ ചോറിൻ്റെ കൂടെ ദം ചെയ്തെടുക്കുമ്പോഴാണ് വേവിച്ചെടുക്കുന്നത്. റൈസ് റെഡിയായാൽ ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് ചിക്കൻ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം. ഈ ഒരു ബിരിയാണിക്ക് വേണ്ടി നമ്മൾ 4 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതിനാദ്യം നല്ലോണം കഴുകി 8 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുതിർത്ത് വയ്ക്കാം. വെള്ളം കൂടിപ്പോയാലും കുറഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതൊരു 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം അരിപ്പയിലിട്ട് കൊടുത്ത് ഇതിൻ്റെ വെള്ളം മുഴുവൻ ഊറ്റിയെടുക്കാം. 4 കപ്പ് അരി ഗ്രാമിൻ്റെ കണക്കിലാണെങ്കിൽ 800 ഗ്രാമാണ് ഉള്ളത്. ഇനി 4 കപ്പ് അരി വേവിച്ചെടുക്കാൻ വേണ്ടി 4 ലിറ്റർ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 3 ചെറിയ കഷ്ണം ബട്ട, 5 ഗ്രാമ്പൂ, 6 ഏലക്ക, 1 തക്കോലം ഇതിലേക്ക് ഇട്ട് കൊടുക്കും. വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഷാജീര, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 2 ടേബിൾ സ്പൂൺ ഓയിലും റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി 1 ടേബിൾ സ്പ�ൂൺ നാരങ്ങാ നീരും 2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കും. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിലൊന്ന് മുമ്പിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കണം. റൈസ് നമ്മൾ വേവിച്ച് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുന്നത് കൊണ്ട് വെള്ളം കൂടിപ്പോയാലും കുറഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ നല്ലോണം തിളച്ചു വന്ന വെള്ളത്തിലേക്ക് കഴുകി ഊറ്റിയെടുത്ത് അരിയിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ 3/4 ഭാഗം മാത്രം ഒന്ന് വേവിച്ചെടുക്കാം. 6 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കിത് പാകത്തിന് വേവായി കിട്ടിയിട്ടുണ്ട്.
ഇനി ഇത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ആദ്യം പകുതി ചോറിട്ട് കൊടുക്കാം. റൈസ് വേവിച്ചെടുക്കുമ്പോൾ വേവിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം, എന്നാലേ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചില അരിയൊക്കെ 5-6 മിനിറ്റ് കൊണ്ട് വേവായി കിട്ടുന്നതാണ്. അതുകൊണ്ട് അടുത്തു നിന്ന് മാറാതെ പാകത്തിന് തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത സവാളയും കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ 1-2 ടേബിൾ സ്പൂൺ നെയ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനും കളറിനും വേണ്ടി 1/2 കപ്പ് ചൂടുപാലിൽ 1 നുള്ള് കുങ്കുമപ്പൂ ഇട്ട് വെച്ചതാണിത്. ഇത് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം 1/2 കപ്പ് പാലിൽ 1 നുള്ള് മഞ്ഞൾപ്പൊടി കലക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബാക്കിയുള്ള ചോറും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ അലൂമിനിയം ഫോയിൽ വെച്ച് മൂടി വെച്ച് കൊടുക്കുകയാണ്. മൂടിയുടെ മുകളിൽ ഒരു വെയിറ്റും കൂടെ എന്തിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്കിത് അടുപ്പിൽ വെച്ച് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ സമയത്ത് തന്നെ അടുപ്പിൽ വെച്ച് ഒരു പഴയ ഇരുമ്പ് തവിയോ നോൺ സ്റ്റിക്കോ പാനോ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാനൊരു തട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് തട്ടിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ 40 മിനിറ്റ് ദം ചെയ്തെടുക്കണം. ഇനി തട്ടൊന്നുമില്ല, തീയിൽ നേരിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി 30 മിനിറ്റും കൂടെ വെച്ചതിന് ശേഷമാണ് ഇത് തുറക്കുന്നത്. ഇതിങ്ങനെ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഹൈദരാബാദി ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാം കൂടി മിക്സാക്കി എടുത്തിട്ടാണ് ഈ ഒരു ബിരിയാണി കഴിക്കാനെടുക്കുന്നത്. ഇതിങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ചിക്കൻ വെന്ത് കിട്ടുമോ എന്നുള്ള സംശയമേ വേണ്ടട്ടോ. ചിക്കൻ വേവിച്ചെടുക്കാൻ 40 മിനിറ്റാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ചിക്കൻ നല്ലോണം പാദം വരുത്തി കുറേ സമയം മസാലയൊക്കെ പുരട്ടിയെടുക്കുന്നത് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ്. ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ടൈം ശ്രദ്ധിച്ചെടുത്താൽ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ചിക്കൻ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലി വരെ ഒന്ന് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ അറിയിക്കണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.